സ്റ്റെറിലൈസേഷനിൽ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ വിവിധ മെത്തേഡുകൾ നാം ഡിസ്കസ് ചെയ്തു. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അതിൽ ഉൾപ്പെടുന്ന ഏതെല്ലാം വിഭാഗങ്ങളാണ് എന്നുള്ളത് നാം ഇന്ന് പരിശോധിക്കുന്നു. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് മൂന്ന് സബ് ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കുന്നു. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. ആദ്യമായിട്ട് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ് നമുക്ക് നോക്കാം ഏതെല്ലാം മെത്തേഡുകളാണുള്ളത്. പാസ്ചറൈസേഷൻ, വാക്സിൻ ബാത്ത് അല്ലെങ്കിൽ സിറം ബാത്ത്, ഇൻസ്പിസേഷൻ, ഈ മൂന്ന് രീതികളാണ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ പ്രതിപാദിക്കുന്നത്. പാസ്ചറൈസേഷൻ നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പാസ്ചറൈസേഷൻ ആ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലൂയി പാസ്ചർ ആണ്. മെയിൻലി യൂസ്ഡ് ടു സ്റ്റെറിലൈസ് മിൽക്ക്, പാലിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. കീപ് അറ്റ് 63 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ്. രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ഹോൾഡിംഗ് മെത്തേഡ്. ഹോൾഡിംഗ് മെത്തേഡിൽ നാം ചെയ്യുന്നത് 63 ഡിഗ്രി സെന്റിഗ്രേഡിൽ 30 മിനിറ്റ് സമയം കീപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഫ്ലാഷ് മെത്തേഡ് ആണ്. ഫ്ലാഷ് മെത്തേഡിൽ 72 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 സെക്കൻഡ്. ഇതിൽ രണ്ട് മെത്തേഡും പാസ്ചറൈസേഷൻ തന്നെയാണ്. ഏതെങ്കിലും മെത്തേഡ്, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ മെത്തേഡിൽ ഇതുകൊണ്ട് സാധാരണ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് നശിക്കുക. സ്പോറുകൾ അല്ലെങ്കിൽ ഹൈലി റെസിസ്റ്റന്റ് ഫോമുകൾ ഒന്നും നശിക്കാറില്ല. വെജിറ്റേറ്റീവ് ഫോമിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്ചറൈസേഷൻ ഉപയോഗിക്കുക. വാക്സിൻ ബാത്ത് ഓർ സിറം ബാത്ത്. വാക്സിൻ ബാത്ത്, ദ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ ഇൻ ദ വാക്സിൻ പ്രിപ്പറേഷൻ ക്യാൻ ബി ഇനാക്ടിവേറ്റഡ് by heating in a water bath at 60 degrees centigrade for 1 hour. For vaccines namukariyam ee vaccines pala reethiyulla vaccines undu, bacteria kkum virus nkum ediriyulla vaccines undu. Agarella vaccines il contamination aayittu bacteria vannu kaniyal, contamination ennu paranjal namukku aavashyamillatha allengil ee vaccine il undagan paadillade porame ninnu പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് എത്തുന്ന ആ ബാക്ടീരിയയാണ് നാം കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുക. അങ്ങനെയുള്ള ബാക്ടീരിയയെ നശിപ്പിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ അത് വാക്സിനേഷന്റെ ഫലമായിട്ട് ഈ ബാക്ടീരിയ വാക്സിനിൽ ഉണ്ടെങ്കിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരമുള്ള ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് ഈ വാക്സിൻ ഒരു വാട്ടർ ബാത്തിൽ 60 ഡിഗ്രി സെന്റിഗ്രേഡുള്ള വാട്ടർ ബാത്തിൽ 1 മണിക്കൂർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള പല ബാക്ടീരിയകളും അതിനാൽ തന്നെ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ വാക്സിൻ കൂടുതലായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വാക്സിന്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് വാക്സിന് നാം കൊടുക്കുന്നത്. സിറം ബാത്ത്, ദ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ ഇൻ സിറം പ്രിപ്പറേഷൻ ക്യാൻ ബി ഇനാക്ടിവേറ്റഡ് ബൈ ഹീറ്റിംഗ് ഇൻ എ സിറം ബാത്ത് അറ്റ് 56 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 1 hour ഓൺ സെവറൽ സക്സസീവ് ഡേയ്സ്. Only vegetative bacteria are killed. സിറം ബാത്ത്, സിറം നമുക്കറിയാം ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന സിറം, ആ സിറവും അമിതമായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിലെ പ്രോട്ടീൻസ് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സിറം ബാത്തിൽ കണ്ടാമിനേറ്റിംഗ് സിറത്തിലുള്ള കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് 56 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു വാട്ടർ ബാത്തിൽ, ആ വാട്ടർ ബാത്ത് നാം സിറം ബാത്ത് എന്നാണ് പറയുക, ആ സിറം ബാത്തിൽ 56 ഡിഗ്രി സെന്റിഗ്രേഡിൽ ആ സിറം നാം കീപ്പ് ചെയ്യുന്നു 1 മണിക്കൂർ സമയത്തേക്ക്. അങ്ങനെ ഒരു ദിവസം പോരാ, ഒരു 3-4 ദിവസം സക്സസീവ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും വെജിറ്റേറ്റീവ് ഫോമിലുള്ള ബാക്ടീരിയ, ബാക്ടീരിയ നമുക്ക് ഓർമ്മ ഉണ്ടാകണം, ബാക്ടീരിയ രണ്ട് ഫോമിൽ കാണാം, സ്പോർ ഫോമിലും കാണാം, വെജിറ്റേറ്റീവ് ഫോമിലും കാണാം. വെജിറ്റേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഗ്രോയിങ് ആൻഡ് മൾട്ടിപ്ലൈങ് സ്റ്റേജിലാണ് നാം വെജിറ്റേറ്റീവ് ഫോം എന്ന് പറയുക. സ്പോർ എന്ന് പറഞ്ഞാല് ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പോർ വോളോട് കൂടിയ ആ ബാക്ടീരിയ ആണ് നാം സ്പോർ എന്ന് വിളിക്കുക. അത് ഹൈലി റെസിസ്റ്റന്റ് ആണ്,
സാധാരണ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ കൊണ്ട് അത് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സ്പോറുകളെ ഈ സിറം ബാത്ത് കൊണ്ട് നമുക്ക് നശിപ്പിക്കാനാവില്ല. പക്ഷെ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ വെജിറ്റേറ്റീവ് ഫോമിലൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിറം ബാത്ത് നാം ഉപയോഗിക്കുന്നു. ഇൻസ്പിസേഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾഡിഫൈ ആസ് വെൽ ആസ് സ്റ്റെറിലൈസ് എഗ് കണ്ടെയ്നിങ് മീഡിയ. എഗ്, മുട്ട, ചില കൾച്ചർ മീഡിയയിൽ, ബാക്ടീരിയ വളർത്താനുള്ള ചില കൾച്ചർ മീഡിയയിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് എഗ് നാം ചേർക്കാറുണ്ട്. ആ എഗ് ഒരു സോൾഡിഫൈയിങ് ഏജന്റും അതുപോലെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജന്റുമായിട്ടാണ് എഗ് ചേർക്കുക. ഈ എഗ് ഉള്ള മീഡിയ നമുക്ക് അമിതമായിട്ട് ചൂടാക്കാനാവില്ല, കാരണം അതിലെ പ്രോട്ടീൻസ് ഫോം മാറ്റം സംഭവിക്കാം, ഡീനേച്ചുറേഷൻ ഒക്കെ സംഭവിച്ച് അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുക, എഗ്ഗുള്ള എഗ് കണ്ടെയ്നിങ് മീഡിയ അല്ലെങ്കിൽ സിറം കണ്ടെയ്നിങ് മീഡിയ ആണെങ്കിൽ നാം ചെയ്യുന്നത് ഒരു ഇൻസ്പിസേറ്ററിൽ ഇതിനെ കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഹീറ്റഡ് അറ്റ് 80 to 85 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ് ഓൺ 3 സക്സസീവ് ഡേയ്സ്. ഒരു 80-85 ഡിഗ്രി സെന്റിഗ്രേഡില് 30 മിനിറ്റ്സ് വെച്ച് 3 ദിവസം 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ നാം അതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോ സംഭവിക്കുന്നത് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇൻസ്പിസേറ്റർ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇതിന്റെ പ്രധാന യൂസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഫോം മാറിപ്പോകുന്ന സിറം അല്ലെങ്കിൽ എഗ് പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പിസേഷൻ നാം ഉപയോഗിക്കുന്നത്. അപ്പൊ കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ സ്റ്റെറിലൈസ് ചെയ്താൽ മാത്രമേ അതിന്റെ സ്റ്റെറിലൈസേഷൻ പൂർത്തിയാകുന്നുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, 100 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള മോയിസ്റ്റ് ഹീറ്റ് ആണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. അതിന് 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ബോയിലിംഗ്, ചൂടാക്കി വെള്ളം തിളയ്ക്കുന്ന 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമുക്കറിയാം ബോയിലിംഗ്. രണ്ടാമത് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, വെള്ളം 100 ഡിഗ്രി എത്തിക്കഴിയുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും, തിളയ്ക്കുമ്പോൾ നീരാവി ഉണ്ടാവും, ആ നീരാവിയുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും സാധാരണ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ. നീരാവിയുടെ അല്ലെങ്കിൽ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. മൂന്നാമത് ടിൻഡലൈസേഷൻ. ഈ 3 മെത്തേഡുകളാണ് ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉള്ള മെത്തേഡുകൾ. ഒന്നാമത് ബോയിലിംഗ്. ഓൾമോസ്റ്റ് ഓൾ ബാക്ടീരിയ ഇൻ വെജിറ്റേറ്റീവ് ഫോം ആർ കിൽഡ് ബൈ കീപ്പിംഗ് ഇൻ ബോയിലിംഗ് വാട്ടർ ബാത്ത് ഫോർ 10 to 20 മിനിറ്റ്സ്. ഒരുവിധമുള്ള എല്ലാ ബാക്ടീരിയകളും, വെജിറ്റേറ്റീവ് ഫോമിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബാക്ടീരിയയും 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ, വെള്ളം തിളയ്ക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്, 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ 10 മുതൽ 20 മിനിറ്റ് വരെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നശിക്കും. ചൂടുവെള്ളത്തിൽ 10 മുതൽ 20 മിനിറ്റ് വരെ കീപ്പ് ചെയ്യുക. അതാണ് ബോയിലിംഗ് മെത്തേഡിൽ നാം ചെയ്യുന്നത്. മെറ്റാലിക് ആർട്ടിക്കിൾസ് ആർ സ്റ്റെറിലൈസ്ഡ്. സ്കാൽപ്പൽ, സിസേഴ്സ്, ഫോസിപ്സ് അങ്ങനെയുള്ള മെറ്റാലിക് ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോയിലിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ലാബുകളിൽ ഉപയോഗിക്കുന്ന നീഡിൽ സ്റ്റെറിലൈസർ ഒക്കെ ഈ ബോയിലിംഗ് ആണ് അവിടെ എംപ്ലോയ് ചെയ്യുന്നത്. നീഡിൽ സ്റ്റെറിലൈസർ റെക്റ്റാംഗുലർ ആയിട്ടുള്ള നീഡിൽ സ്റ്റെറിലൈസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ നീഡിൽ സ്റ്റെറിലൈസറിൽ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളമാണ് ഉണ്ടാകുക. അതിലേക്ക് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒരു 10 to 20 മിനിറ്റ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെജിറ്റേറ്റീവ് ഫോമിലുള്ള എല്ലാ ബാക്ടീരിയകളും നശിപ്പിക്കപ്പെട്ട് സ്റ്റെറൈലായിട്ട് മാറുന്നു. രണ്ടാമത്തത് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. നമുക്കറിയാം നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ, സാധാരണ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ വെള്ളം ചൂടാകുന്നത്, മീൻ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പോഴുണ്ടാകുന്ന നീരാവി അഥവാ സ്റ്റീം അതിന്റെ ടെമ്പറേച്ചറും 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ആർനോൾഡ്സ് ആൻഡ് കോച്ച് സ്റ്റീമർ ഈസ് കോമൺലി യൂസ്ഡ്. ഇതിന് ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ്, ആ ഉപകരണം ആർനോൾഡ് ആൻഡ് കോച്ച് സ്റ്റീമർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ആ സ്റ്റീമർ നമുക്ക് നോക്കാം. എ സ്റ്റീമർ ഈസ് എ മെറ്റൽ ക്യാബിനറ്റ് വിത്ത് പെർഫറേറ്റഡ് ട്രേ ടു ഹോൾഡ് ദ ആർട്ടിക്കിൾസ് ആൻഡ് എ കോണിക്കൽ ലിഡ്. ഇപ്പൊ സ്റ്റീമർ ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ച, ഏതെങ്കിലും ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി പോലെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പോ അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ടോപ്പ് സർഫസ്, മേലെ ഭാഗം ഒരു കോണിക്കൽ ഷേപ്പിൽ, ത്രികോണ ഷേപ്പിലുള്ള ഒരു അടപ്പുണ്ടാവും. ബോട്ടം ഓഫ് ദ സ്റ്റീമർ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ
ആൻഡ് ഹീറ്റഡ് ഇതിന്റെ താഴെ ഭാഗത്ത് വെള്ളം ഉണ്ടാകുക, വെള്ളം ചൂടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഈ വെള്ളത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ദർ ഇസ് എ പെർഫറേറ്റഡ് ട്രേ, അതായത് വെള്ളം ചൂടാകുമ്പോൾ ആ നീരാവി മേലേക്ക് വരുന്ന രീതിയിൽ സുഷിരങ്ങളുള്ള ഒരു സെപ്പറേഷൻ. അപ്പൊ ഒരു മെറ്റാലിക് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ്, അതിന്റെ താഴെ ഭാഗത്ത് വെള്ളവും വെള്ളം ചൂടാക്കാനുള്ള ഹീറ്റിംഗ് കോയിലും, വെള്ളത്തിന് തൊട്ട് മുകളിലായിട്ട് സുഷിരങ്ങളുള്ള ഒരു ട്രേ വെച്ചിരിക്കും. ഈ ട്രേയില് മേലേക്ക് ഈ ട്രേയിലാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് വെക്കുക. അപ്പൊ ആ ക്യാബിനറ്റിനുള്ളിലേക്ക് വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ക്യാബിനറ്റിനുള്ളിലേക്ക് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സ്റ്റീം എത്തുന്നു. ആ സ്റ്റീം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ദ സ്റ്റീം ദാറ്റ് ഈസ് ജനറേറ്റഡ് സ്റ്റെറിലൈസസ് ദ ആർട്ടിക്കിൾ വെൻ എക്സ്പോസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 90 മിനിറ്റ്സ്. അപ്പൊ 90 മിനിറ്റ് സമയം ഇങ്ങനെ ഈ സ്റ്റീമുമായിട്ട് കോണ്ടാക്ടിൽ ആർട്ടിക്കിൾസ് വയ്ക്കുന്നു. അപ്പൊ 90 മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്കും അത് സ്റ്റെറിലാകുന്നു. ഈ ചിത്രം നോക്കുക, ഈ ചിത്രം നമുക്ക് മനസ്സിലാകും. ഇവിടെ വെള്ളം, ഹീറ്റിംഗ് എലമെന്റ് ചൂടാക്കാനുള്ള സംവിധാനം, ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പെർഫറേറ്റഡ് ട്രേ, സുഷിരങ്ങളുള്ള ഒരു ട്രേ വെക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിൽ ചെയ്യുന്നു. ഇവിടെ ഇതാണ് എന്റെ കോണിക്കൽ ഷേപ്പിലുള്ള ഇങ്ങനെ ഇപ്രകാരത്തിലുള്ള ഒരു ലിഡ്, അടപ്പ് കാണുന്നുണ്ടല്ലോ. ഈ അടപ്പിന്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, ഇതിലൂടെ സ്റ്റീം പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ വെള്ളം ചൂടാകുമ്പോഴേക്കും സ്റ്റീം ഈ സുഷിരങ്ങളിൽ കൂടി ക്യാബിനറ്റിൽ പ്രവേശിക്കുന്നു. ഈ ക്യാബിനറ്റിനുള്ളിലാണ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് നാം വെക്കുന്നത്. ഇതിനു ശേഷം ഈ സ്റ്റീം ഈ ഓപ്പണിംഗിൽ കൂടി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ 90 മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴേക്കും ഒരുവിധമുള്ള എല്ലാ ബാക്ടീരിയയും അതുപോലെ മറ്റ് മൈക്രോ ഓർഗാനിസംസും നശിപ്പിക്കപ്പെടുന്നു. ഈ സ്റ്റീമറിനാണ് നാം കോച്ച് ആർനോൾഡ് സ്റ്റീമർ എന്ന് പറയുന്നത്. ഈ ചിത്രം വരച്ചെടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. സ്റ്റീം ഐ മീൻ മോയിസ്റ്റ് ഹീറ്റ് അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡിലെ മൂന്നാമത്തതാണ് ടിൻഡലൈസേഷൻ. ടിൻഡലൈസേഷന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ. ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാൻ കാരണം, ഒരിക്കൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ഒരിക്കൽ കൂടി സ്റ്റെറിലൈസ് ചെയ്യുന്നു, വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നു. അങ്ങനെ 3 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന, സ്പെസിഫിക് ആയിട്ട് ഗ്യാപ്പ് ഇട്ട് 3 ദിവസം സക്സീവ് ആയിട്ട് 3 ഡേയ്സ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നാം ഇന്റർമിറ്റന്റ് ഇടവിട്ടുള്ള സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഷുഗർ ആൻഡ് ജെലാറ്റിൻ ഇൻ ദ മീഡിയ മേ ബി ഗെറ്റ് ഡികമ്പോസ്ഡ് ഓൺ ഓട്ടോക്ലേവിംഗ്, ഹെൻസ് ദേ ആർ എക്സ്പോസ്ഡ് ടു ഫ്രീ സ്റ്റീമിംഗ് ഫോർ 20 മിനിറ്റ്സ് ഫോർ 3 സക്സസീവ് ഡേയ്സ്. പല മീഡിയ, ഷുഗർ ഉള്ള മീഡിയ, ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് തുടങ്ങിയ ഷുഗർ ഉള്ള കൾച്ചർ മീഡിയ, അല്ലെങ്കിൽ ജെലാറ്റിൻ പോലുള്ള കണ്ടൻസ് ഉള്ള കൾച്ചർ മീഡിയ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, 100 ഡിഗ്രിയിൽ കൂടിയ ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് ചെയ്തു പോകും, ആ ഷുഗറും അല്ലെങ്കിൽ ആ ജെലാറ്റിനൊക്കെ നശിച്ചു പോകും. ഇപ്പൊ ഒരു മീഡിയയിലേക്ക് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ ജെലാറ്റിൻ ആഡ് ചെയ്യുന്നത് അത് ആ രൂപത്തിൽ തന്നെ നിലനിൽക്കാനും ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സഹായിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഒക്കെ ആയിട്ടാണ് നാം ആഡ് ചെയ്യുക. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുന്നത് സ്റ്റീമില് ഫ്രീ 20 മിനിറ്റ് സമയത്തേക്ക് സ്റ്റെറിലൈസ്, സ്റ്റീം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഒരു സ്റ്റീമറില് അർണോൾഡ് ആൻഡ് കോച്ച് സ്റ്റീമർ നാം കണ്ടു, അതുപോലത്തെ ഒരു സ്റ്റീമറില് 20 ഡിഗ്രി ഐ മീൻ 20 മിനിറ്റ് സമയം നാം സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഇന്ന് വീണ്ടും നാളെ ഇതേപോലെ 20 മിനിറ്റ് സമയം സ്റ്റെറിലൈസ് ചെയ്യുന്നു, വീണ്ടും മറ്റന്നാളും 20 മിനിറ്റ് സമയത്തേക്ക് നാം സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീഡിയ കീപ്പ് ചെയ്യുമ്പോഴേക്കും അതിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്പോറുകൾ ഉണ്ടെങ്കിൽ ആ സ്പോർ ജെർമിനേറ്റ് ചെയ്യും. മനസ്സിലാക്കുക, വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ ഈ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കിൽഡ് ആവും. പക്ഷെ അതിൽ സ്പോർ ഉണ്ടെങ്കിൽ, റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോർ ഉണ്ടെങ്കിൽ ആ സ്പോറുകൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്പോറിൽ നിന്നും വെജിറ്റേറ്റീവ് ബാക്ടീരിയ പുറത്തേക്ക് വരുന്ന അവസ്ഥയ്ക്കാണ് നാം ജെർമിനേഷൻ എന്ന് പറയുക. ആ സ്പോറിൽ ജെർമിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ നശിക്കപ്പെടുന്നു. ഇനിയും ഏതെങ്കിലും സ്പോർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഈ മീഡിയ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്പോറും ജെർമിനേറ്റ് ചെയ്യും. പക്ഷെ മൂന്നാമത്തെ ദിവസവും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്പോറിൽ പുറത്തേക്ക് വരുന്ന ബാക്ടീരിയ നശിച്ചിട്ടുണ്ടാകും. അപ്പൊ സ്പോറുകളെ കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടിൻഡലൈസേഷൻ നാം ഉപയോഗിക്കുക. സാധാരണ സ്റ്റീമിങ്ങിലാണെങ്കിൽ സ്പോർ നശിക്കില്ല, പക്ഷെ ടിൻഡലൈസേഷൻ നാം ചെയ്യുന്നത് ഒരു ദിവസം സ്റ്റീം ചെയ്യുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു, 1 ദിവസത്തെ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ആ സമയത്ത്
സ്പോർ ഉണ്ടെങ്കിൽ ആ സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നു. രണ്ടാം ദിവസം സ്റ്റെറിലൈസ് ചെയ്യുന്നു, വീണ്ടും ഗ്യാപ്പ് കൊടുക്കുന്നു. ഏതെങ്കിലും സ്പോർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്പോറും ജെർമിനേറ്റ് ചെയ്യും. മൂന്നാമത്തെ ദിവസത്തെ സ്റ്റീമിംഗിൽ, മൂന്നാമത്തെ ദിവസത്തെ സ്റ്റെറിലൈസേഷനിൽ അവശേഷിക്കുന്ന ബാക്ടീരിയകൾ കൂടി നശിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള, ചൂടാക്കുമ്പോൾ നശിച്ചു പോകുന്ന, ഹൈ ടെമ്പറേച്ചർ നശിച്ചു പോകുന്ന ഷുഗർ, ജെലാറ്റിൻ തുടങ്ങിയവ അടങ്ങിയ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടിൻഡലൈസേഷൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഓട്ടോക്ലേവ് ആണ്. നാം സാധാരണ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓട്ടോക്ലേവ് ആണ്. നമുക്കറിയാവുന്നതുപോലെ വെള്ളം ചൂടാകുന്നത് 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റീമിനും 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഓട്ടോക്ലേവിനുള്ളിൽ വെള്ളം ചൂടാകുന്നത് അതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറിലായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോയിലിംഗ് പോയിന്റ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് വർദ്ധിക്കുന്നു. ഓട്ടോക്ലേവിന്റെ തത്വം എന്ന് പറഞ്ഞാൽ അതാണ്. ഓട്ടോക്ലേവ് ഉദാഹരണമായിട്ട് നിങ്ങൾ ഓട്ടോക്ലേവ് കണ്ടിട്ടുണ്ടാകാം, കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ ആ പ്രഷർ കുക്കർ കണ്ടിട്ടുണ്ടാവും. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ എന്ന് പറയുന്ന ഉപകരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ പ്രഷർ കുക്കറിനുള്ളിൽ നമുക്കറിയാം അത് ക്ലോസ്ഡ് ചേമ്പറാണ്, അടഞ്ഞൊരു ചേമ്പറാണ്. സാധാരണ കാലത്തിൽ പാചകം ചെയ്യുമ്പോൾ അല്ല, പ്രഷർ കുക്കർ നമ്മൾ അതിന്റെ ലിഡ് അടപ്പിട്ട് അടച്ച് അതിന്റെ പുറമേക്കുള്ള ഓപ്പണിങ്ങും ഒരു വെയിറ്റ് ഇട്ട് അടച്ചാണ് വെക്കുക. അപ്പോ ചൂടാകുമ്പോഴത്തേക്കും അതിനുള്ളില് മർദ്ദം, പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അപ്പൊ പ്രഷർ കുക്കറിനുള്ളില് ഉന്നത മർദ്ദമായിരിക്കും. ഉന്നത മർദ്ദമാകുമ്പോഴത്തേക്കും വെള്ളം ചൂടാകുന്ന ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. സാധാരണ കാലത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളയ്ക്കും. പക്ഷെ ഈ പ്രഷർ കുക്കറിനുള്ളിൽ വെള്ളം തിളയ്ക്കുന്നത് 121 ഡിഗ്രി സെന്റിഗ്രേഡിലായിരിക്കും. അതിനുള്ള പ്രഷർ 15 പൗണ്ട് ആണെങ്കിൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിന്റ് വർദ്ധിക്കും എന്നതാണ് ഈ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ. ഓട്ടോക്ലേവ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ഒബ്ജക്ട്സ് യൂസിംഗ് സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന ടെമ്പറേച്ചറിലുള്ള സ്റ്റീം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോക്ലേവ്. അതിന്റെ തത്വം നോക്കാം. ഇൻ ആൻ ഓട്ടോക്ലേവ് വാട്ടർ ഈസ് ബോയിൽഡ് ഇൻ എ ക്ലോസ്ഡ് ചേംബർ. ഞാൻ പ്രഷർ കുക്കറിന്റെ കാര്യം പറഞ്ഞു, അതേപോലെയാണ് ഓട്ടോക്ലേവിന്റെയും തത്വം. അതൊരു ക്ലോസ്ഡ് ചേംബർ ആണ്. ക്ലോസ്ഡ് ചേംബർ ആകുമ്പോഴത്തേക്കും അതിനുള്ളില് വെള്ളം ചൂടാകുന്നത് ഉയർന്ന തിളനില, ഉയർന്ന ബോയിലിംഗ് പോയിന്റിലായിരിക്കും. ആസ് ദ പ്രഷർ റൈസസ്, ഇപ്പൊ ക്ലോസ്ഡ് ചേംബർ ആകുമ്പോഴത്തേക്ക് ചൂടാക്കുമ്പോഴത്തേക്ക് പ്രഷർ വർദ്ധിക്കുന്നു. പ്രഷർ റൈസസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസ്. പ്രഷർ കൂടുമ്പോൾ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് വർദ്ധിക്കുന്നു. സോ സ്റ്റീം വിത്ത് 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് 15 പൗണ്ട് പ്രഷർ. ഇപ്പൊ ഇതിനുള്ളിലെ പ്രഷർ 15 പൗണ്ട് ആകുമ്പോഴേക്കും അന്നേരം ഉണ്ടാകുന്ന സ്റ്റീമിന്റെ ടെമ്പറേച്ചർ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. സാധാരണ രീതിയിൽ ഒരു ഓപ്പൺ വെസലിലാണെങ്കിൽ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ക്ലോസ്ഡ് വെസൽ ആകുമ്പോൾ പ്രഷർ കൂടുമ്പോൾ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. സ്റ്റീം അറ്റ് ഹൈ പ്രഷർ ഹാസ് ഹൈ പെനിട്രേഷൻ പവർ. ഈ ഉയർന്ന ചൂടുള്ള, ഉയർന്ന ടെമ്പറേച്ചർ ഉള്ള സ്റ്റീമിന് തുളച്ചു കയറാനുള്ള ശേഷി കൂടുതലാണ്. കാരണം ഹൈ എനർജിയുള്ള വസ്തുവാണത്. അപ്പോൾ അതുകൊണ്ട് അത് ബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് ശക്തമായ രീതിയിൽ തുളഞ്ഞു കയറി അതിനെ നശിപ്പിക്കും. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഓൺ ഒബ്ജക്ട്സ് റിലീസ് ലേറ്റന്റ് ഹീറ്റ് ആൻഡ് മോർ ഫ്രഷ് സ്റ്റീം ഈസ് ഡ്രോൺ ടുവേർഡ്സ് ദ ഒബ്ജക്ട്. ഇപ്പൊ നമ്മൾ ഇതിനുള്ളിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ സ്റ്റീം വരുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ സ്റ്റീമിന്റെ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് സ്റ്റീം ഈ ഒബ്ജക്റ്റിന്റെ മേൽ തണുക്കും. അപ്പൊ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സ്റ്റീം തണുത്തു കഴിഞ്ഞാൽ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, വെള്ളമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സ്റ്റീം 121 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള വാട്ടറായിട്ട് മാറുമ്പോഴേക്കും അത് കുറെ ഹീറ്റ് റിലീസ് ചെയ്യും. ആ അങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നാം ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. ഈ ലേറ്റന്റ് ഹീറ്റ് ഈ ഒബ്ജക്റ്റിനെ വീണ്ടും ചൂടാക്കുന്നു. അപ്പൊ ഈ സ്റ്റീം തണുത്ത് അതേ ടെമ്പറേച്ചർ വെള്ളമായിട്ട് മാറുമ്പോഴേക്കും നമുക്കറിയാം സ്റ്റീം തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഓളിയം കുറയുന്നു. ഒരു ഡ്രോപ്പ് വാട്ടറായിട്ട് മാറുമ്പോഴത്തേക്കും അതിന്റെ ഓളിയം വളരെ കുറയുന്നു. ഓളിയം കുറയുമ്പോഴേക്കും ചുറ്റുവട്ടത്തുനിന്ന് കൂടുതൽ സ്റ്റീമിനെ അത് ഈ ഭാഗത്തേക്ക് വലിച്ചടിപ്പിക്കുന്നു.
അപ്പോൾ ഒബ്ജക്റ്റിനെ ചൂടാക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ സ്റ്റീമിനെ അതിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടക്കുന്നു. അതായത് 120 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള സ്റ്റീമിന് മോർ പെനിട്രേഷൻ പവർ ഉണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോൾ അത് ലേറ്റന്റ് ഹീറ്റിനെ പുറപ്പെടുവിക്കുന്നു. അതുകൂടാതെ സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് ഒരു വാക്വം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റീമിനെ ആ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഉയർന്ന ടെമ്പറേച്ചർ ഉള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് പെനിട്രേഷൻ പവർ കൂടുതലാണ്. രണ്ടാമത്തത്, ഈ സ്റ്റീം വാട്ടർ ആയിട്ട് മാറുമ്പോൾ അത് ലേറ്റന്റ് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു, അതും സ്റ്റെറിലൈസേഷൻ സഹായിക്കുന്നു. മൂന്നാമത്തത്, ഈ സ്റ്റീം കണ്ടൻസ് ചെയ്ത് വാട്ടർ ആകുമ്പോഴേക്കും ഫ്രഷ് ആയിട്ടുള്ള കൂടുതൽ സ്റ്റീമിനെ ആ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ത്രീ പ്രോങ് സ്റ്റെറിലൈസേഷൻ ആണ് ഈ ഓട്ടോക്ലേവിനുള്ളിൽ നടക്കുന്നത്. ഒരു ഓട്ടോക്ലേവിന്റെ ചിത്രമാണ് ഈ ചിത്രം നോക്കുക. നമുക്ക് ഇതൊരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു ഈ ചേംബർ ഒരു മെറ്റാലിക് ചേംബർ ആണ്. അതിന് ഈ ഭാഗത്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റാലിക് ചേംബർ ആണ്. ഇതിന് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ലിഡ് ഉണ്ട്. ലിഡിന് നമ്മൾ അടപ്പ് ലിഡ് ഉണ്ട്. ഈ ലിഡില് ഇവിടെ പ്രഷർ അളക്കാനുള്ള, ഇതിനുള്ള പ്രഷർ എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രഷർ ഗേജ് പ്രകാരത്തിൽ പ്രഷർ ഗേജ് ഉണ്ട്. ദെൻ പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ്, പ്രഷർ കുക്കറിനൊക്കെ നമുക്കറിയാം ഇതിനുള്ള പ്രഷർ ആവശ്യമായി കഴിഞ്ഞാൽ ഇത് മെല്ലെ പൊങ്ങിയിട്ട് സ്റ്റീം പുറത്തേക്ക് പോകുന്നു. ഇതിനാണ് പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. സേഫ്റ്റി വാൽവ് പ്രഷർ അമിതമായിട്ട് വർദ്ധിച്ചു, ഏതെങ്കിലും രീതിയിൽ ഇതിനുള്ള പ്രഷർ അമിതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് ഇതിനുള്ള പ്രഷർ കുറയുന്നു. അങ്ങനെ പ്രഷർ അമിതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി വാൽവ്. ഈ സേഫ്റ്റി വാൽവ് അമിതമായിട്ട് പ്രഷർ വർദ്ധിക്കുമ്പോൾ സേഫ്റ്റി വാൽവ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകുന്നു. ഇനി അതിന്റെ ഹാൻഡില്, രണ്ട് ഹാൻഡില് ഈ ഭാഗത്ത് ഹാൻഡില് കാണുന്നു. ഇവിടെ കാണുന്നതാണ് സ്റ്റീം റിലീസ് വാൽവ്. സ്റ്റീം റിലീസ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോക്ലേവ് പ്രവർത്തിക്കുന്ന ആ സമയത്ത്, തുടക്ക സമയത്ത് ഇതിനുള്ളിൽ വായുവും അതുപോലെ തന്നെ സ്റ്റീമും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ ആ വായു പുറന്തള്ളാൻ വേണ്ടിയിട്ട്, വായു പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീം റിലീസ് നമ്മൾ ഉപയോഗിക്കുക. വായു കംപ്ലീറ്റ് പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റീം മാത്രം ഇതിനുള്ളിൽ നിറയുമ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഹീറ്റിംഗ് ഡിവൈസ് ഉണ്ട്. ഈ ഹീറ്റിംഗ് ഡിവൈസ് ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ഹീറ്റിംഗ് കോയിൽ ഓൺ ആക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടാവും. വെള്ളം തിളയ്ക്കുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത, ഇതൊരു ക്ലോസ്ഡ് ചേംബർ ആയതുകൊണ്ട് സ്റ്റീം പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇതിനുള്ള പ്രഷർ വർദ്ധിക്കുന്നു. പ്രഷർ വർദ്ധിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഈ പ്രഷർ ഈ ഗേജിൽ 15 പൗണ്ട് എത്തുമ്പോഴേക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള സ്റ്റീമിന്റെ ടെമ്പറേച്ചർ 120 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ആ 120 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ 15 മിനിറ്റ് ഇതിനെ കീപ്പ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹോൾഡിംഗ് ടൈം എന്ന് പറയുക. ഹോൾഡിംഗ് ടൈം 120 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 മിനിറ്റ് ആണ് ഓട്ടോക്ലേവിന്റെ ഹോൾഡിംഗ് ടൈം. ആ ഹോൾഡിംഗ് ടൈം 15 മിനിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴേക്കും ഇതിനുള്ള ആർട്ടിക്കിൾസ് ഒക്കെ സ്റ്റെറൈൽ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഏതെങ്കിലും രീതിയിൽ ഹൈ ആയി പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഇതിനുള്ളിൽ അൺകൺട്രോളബിൾ ആയി കഴിഞ്ഞാൽ ഈ സേഫ്റ്റി വാൽവ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓപ്പൺ ആവും. അതുകൊണ്ട് അപകടം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഒരു ഓട്ടോക്ലേവിന്റെ പാർട്സ്. ഇപ്പൊ ഈ ഓട്ടോക്ലേവ് ഇതൊരു വെർട്ടിക്കൽ ആയിട്ടാണ്, ഇതിങ്ങനെ കുത്തനെ ഉള്ളതാണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട്, തിരശ്ചീനമായിട്ടും ഹൊറിസോണ്ടൽ ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട്. രണ്ട് രീതിയിലുണ്ട്, വെർട്ടിക്കൽ ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്നർ പോർഷൻസ് നമ്മൾ ഡയഗ്രത്തിൽ കൂടി റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇന്നർ പോർഷൻസ് നോക്കുക, ചൂടാക്കാനുള്ള സംവിധാനം ഇവിടെ കാണുന്നുണ്ട്, ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ വെള്ളം ഒഴിക്കുക. ഇത് ഇതിന്റെ ബോഡി, ബോഡി ഇതാണ്. ഈ ഭാഗം ലിഡ്, ഈ ലിഡ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കാണുന്ന ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ലിഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന്റെ പ്രഷർ ഗേജ്, സേഫ്റ്റി വാൽവ്, പ്രഷർ വാൽവ് അതായത് ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്, ഇതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വെക്കുന്നത് ഈ ബക്കറ്റിനുള്ളിലാണ്, പെർഫറേറ്റഡ് ആണ്, സുഷിരങ്ങളുള്ള ഈ ബക്കറ്റിനുള്ളിലാണ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് നാം വെക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണിത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ചൂടാകുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ പ്രഷർ വർദ്ധിക്കുന്നു, ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, സ്റ്റീം ഹൈ ടെമ്പറേച്ചറുള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ കേസ് എപ്പോഴെങ്കിലും ഈ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് നടക്കാതെ ഇതിനുള്ള പ്രഷർ അമിതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ
സേഫ്റ്റി വാൽവ് ഓപ്പൺ ആകും, പ്രഷർ പുറത്തേക്ക് റിലീസ്ഡ് ആവും. ഇത് പ്രഷർ ഗേജ്. ഇപ്പൊ ഈ ചിത്രവും തൊട്ട് മുമ്പ് കാണിച്ച ചിത്രവും നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. പാർട്സ് ഓഫ് ഓട്ടോക്ലേവ് നമ്മൾ കാണിച്ചതാണ് ഓൾറെഡി. ബോഡി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ സിലിണ്ടർ മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ. അതിന്റെ ബോഡി ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ ടൈപ്പ് കുത്തനെ ഉള്ളതുണ്ട്, തിരശ്ചീനമായിട്ടുള്ളതുണ്ട്, ഹൊറിസോണ്ടൽ ടൈപ്പ് ഉണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ കൊണ്ടായിരിക്കും, സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഒരു സിലിണ്ടറിന്റെ ഷേപ്പ് ഉള്ള മെറ്റൽ കൊണ്ട് ആണ് നിർമ്മിച്ചിട്ടുണ്ടാകുക. പെർഫറേറ്റഡ് ട്രേ ഞാൻ പറഞ്ഞു, ഇതിനുള്ളിൽ ആർട്ടിക്കിൾസ് വെക്കാൻ വേണ്ടിയിട്ട് സുഷിരങ്ങളുള്ള ട്രേ ഉണ്ട്, പെർഫറേറ്റഡ് ട്രേ. ഹീറ്റിംഗ് എലമെന്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹീറ്റർ ഉണ്ട്, നമുക്ക് കറണ്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടായിക്കോളും. ലിഡ് അതിന്റെ അടപ്പാണ് ലിഡ് എന്ന് പറയുക. ഫാസ്റ്റനിങ് ക്ലാംപ്സ് ലിഡിനെ ബോഡിയിലേക്ക് ഉറപ്പിക്കാനുള്ള ആ സ്ക്രൂ, അതിനാണ് ഫാസ്റ്റനിങ് ക്ലാംപ്സ് എന്ന് പറയുന്നത്. പ്രഷർ ഗേജ് പ്രഷർ എത്രയാന്ന് അളക്കാനുള്ള ആ ഗേജ്, പ്രഷർ ഗേജ്. ദെൻ സേഫ്റ്റി വാൽവ്, സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ അമിതമായി കഴിഞ്ഞാൽ, പ്രഷർ അമിതമായി കഴിഞ്ഞാൽ റിലീസ് ചെയ്യാനുള്ള സേഫ്റ്റി വാൽവ്. പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ് ഇതിനുള്ളിൽ ഈ 15 pound പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ്. ഇപ്പൊ നിങ്ങൾ പ്രഷർ കുക്കറിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു വെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇടും, ആ വെയിറ്റ് ആണ് ഈ പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീം റിലീസ് വാൽവ് ഞാൻ പറഞ്ഞു, ഇത് ചൂടാകുന്ന സമയത്ത് വായു എയറും സ്റ്റീമും മിക്സ് ചെയ്തിട്ടാണ് ആ എയറിനെ പുറത്തേക്ക് വിട്ട് സ്റ്റീം മാത്രമാകുന്ന ആ സമയത്താണ് ഈ വാൽവ് നാം ക്ലോസ് ചെയ്യേണ്ടത്. എയറും സ്റ്റീമും കൂടെ മിക്സ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് എയറിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, അതൊരു പൂവർ കണ്ടക്ടറാണ്, അത് ചൂടിനെ കടത്തിവിടുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്, പൂവർ കണ്ടക്ടറാണ്. അപ്പൊ അതുകൊണ്ട് എയർ നിന്ന് കഴിഞ്ഞാൽ എയർ പോക്കറ്റ്സ് ഉണ്ടാകുകയും ആ എയർ ഉള്ള സ്ഥലത്ത് ഈ 120 degree centigrade എത്തില്ല, അതിനേക്കാൾ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് എയർ കംപ്ലീറ്റ് റിലീസ് ആകണം. അപ്പൊ അത് സ്റ്റീം റിലീസ് വാൽവിൽ കൂടി എയറും സ്റ്റീമും റിലീസ് ആവും, എയർ കംപ്ലീറ്റ് പോയി സ്റ്റീം മാത്രമായി കഴിയുമ്പോൾ ഈ വാൽവ് നാം ക്ലോസ് ചെയ്യുന്നു. ഓപ്പറേഷൻ ഓഫ് ഓട്ടോക്ലേവ്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോക്ലേവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആഡ് ഇനഫ് വാട്ടർ ടു കവർ ഹീറ്റിംഗ് എലമെന്റ്, ഇതിന്റെ താഴെ ഞാൻ പറഞ്ഞ ചൂടാക്കുന്ന ഹീറ്റർ ഉണ്ട്, ആ ഹീറ്റർ കവർ ചെയ്യുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കീപ് ദ ആർട്ടിക്കിൾ ഇൻ ട്രേ ലൂസ്ലി പാക്ഡ് ആൻഡ് പ്ലഗ്. ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, കൾച്ചർ മീഡിയ ആണെങ്കിലും ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും, അതെല്ലാം സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഇട്ട് മാത്രമേ വെക്കാവുള്ളൂ. ഇപ്പൊ ടെസ്റ്റ് ട്യൂബും അതുപോലെ ഏതെങ്കിലും ബീക്കർ പോലെയാണെങ്കിൽ അതെല്ലാം അതിന്റെ മൗത്ത് നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കണം, കോട്ടൺ ഉപയോഗിച്ച് പ്ലഗ് ചെയ്ത് വെക്കണം. ആ പ്ലഗ് അധികം ടൈറ്റ് ആവരുത്, അതിനുള്ളിലേക്ക് സ്റ്റീം കയറാൻ പറ്റുന്ന രീതിയിൽ മാത്രം അതിനെ പ്ലഗ് ചെയ്ത് വെക്കുക. ഈ ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു സ്റ്റീം ഇടയിൽ കൂടി പോകാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഇട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ക്ലോസ് ദ ലിഡ് ടൈറ്റ്ലി, കീപ് ദ സ്റ്റീം ഡിസ്ചാർജ് ഓപ്പൺ. അടപ്പ് ശക്തിയായിട്ട് ടൈറ്റ് ആയിട്ട് അടയ്ക്കുക, ആ സ്റ്റീം പുറത്തേക്ക് പോകാനുള്ള ആ സ്റ്റീം ഡിസ്ചാർജർ ഓപ്പൺ ആക്കി വെക്കുക. സ്വിച്ച് ഓൺ ദ ഹീറ്റിംഗ് എലമെന്റ് ഇൻസ്ട്രുമെന്റ്, ഹീറ്റിംഗ് എലമെന്റ് ചൂടാക്കുന്ന ആ ഹീറ്റർ ഓൺ ആക്കുക. ക്ലോസ് ദ സ്റ്റീം ഡിസ്ചാർജ് വെൻ എയർ ഈസ് ഫുള്ളി ഡിസ്പ്ലേസ്ഡ്, നമ്മൾ ഉള്ളിലുള്ള എയർ പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്റ്റീം ഡിസ്ചാർജർ ആ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ളിൽ സ്റ്റീം മാത്രമായിട്ട് മാറി. കീപ് അറ്റ് 15 pound പ്രഷർ ഫോർ 15 minutes ഹോൾഡിംഗ് ടൈം. പ്രഷർ ഗേജ് നോക്കുക, 15 pound എത്തിക്കഴിഞ്ഞാൽ 15 minute സമയത്തേക്ക് കീപ്പ് ചെയ്യുക. ആ ടൈമിനാണ് നാം ഹോൾഡിംഗ് ടൈം എന്ന് പറയുക. ഈ സമയത്താണ് സ്റ്റെറിലൈസേഷൻ നടക്കുക. അല്ലാതെ ഇൻസ്ട്രുമെന്റ് ഓൺ ആക്കി 15 minute സമയം കഴിയുമ്പോൾ ഓഫ് ആക്കിയിട്ട് കാര്യമില്ല. ഇതിനുള്ള പ്രഷർ 15 pound എത്തിയതിനു ശേഷം, അതിനുള്ളിൽ നിന്ന് കംപ്ലീറ്റ് എയർ പുറത്തു പോയി സ്റ്റീം നിറഞ്ഞ് പ്രഷർ 15 pound എത്തിയതിനു ശേഷം 15 minute കീപ്പ് ചെയ്യുക, അതിനാണ് നാം ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത്. സ്വിച്ച് ഓഫ് ആൻഡ് വെയിറ്റ് ടിൽ പ്രഷർ ഫോൾ ടു അറ്റ്മോസ്ഫറിക് ലെവൽ. അതിനുശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കുക. നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്രഷർ കുക്കർ നമ്മൾ ഓപ്പൺ ആക്കുന്നത് അത് തണുത്ത് അതിനുള്ള പ്രഷർ മുഴുവൻ അറ്റ്മോസ്ഫിയർ പ്രഷർ തുല്യമായി കഴിയുമ്പോഴാണ് ഓപ്പൺ ആക്കുക. അതേപോലെ ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, പ്രഷർ ആ ഗേജ് നോക്കിയിട്ടും ആ പ്രഷർ സീറോയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രം അത് ഓപ്പൺ ആക്കുക. അതല്ലാതെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വയലന്റ് ആയിട്ട് ബോയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നതുപോലെ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ ആ കണ്ടെയ്നറിനുള്ളിൽ പ്രഷർ കുറയുകയും വെള്ളം വയലന്റ് ആയിട്ട് ബോയിൽ ചെയ്ത് മീഡിയൊക്കെ ബോയിൽ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് സ്പിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഷർ ഫോൾ ചെയ്ത്
അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഈ ലിഡ് നാം ഓപ്പൺ ആക്കാവൂ. ഓപ്പൺ ദ ലിഡ് ആൻഡ് റിമൂവ് ആർട്ടിക്കിൾസ്. അങ്ങനെ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ആർട്ടിക്കിൾസ് നാം റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ ഓഫ് ഓട്ടോക്ലേവ്. ഇതിനുള്ളിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയത് കൾച്ചർ മീഡിയ, ഡ്രസ്സിങ്സ്, ലിനൻ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെയുള്ള വസ്തുക്കൾ എല്ലാം തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്പോറും അതുപോലെ വെജിറ്റേറ്റീവ് ഫോമിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസങ്ങളും ഓട്ടോക്ലേവിംഗ് കൊണ്ട് നശിക്കണം. ഇനി ഓട്ടോക്ലേവിംഗ് അത് അതിന്റെ സ്റ്റെറിലൈസേഷൻ കൃത്യമായോ പൂർണ്ണമായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാം സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ്, ഈ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോർ ആണ്, ഈ സ്പോറുകളെ ഈ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നാം വെക്കുന്നു. സ്റ്റെറിലൈസേഷൻ ശേഷം ഈ സ്പോർ എടുത്ത് കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്തിട്ട് ബാക്ടീരിയ വളരുന്നുണ്ടോ എന്ന് നോക്കും. ബാക്ടീരിയ വളരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സ്റ്റെറിലൈസേഷൻ പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റെറിലൈസേഷൻ പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്പോറുകൾ നശിച്ചിട്ടുണ്ടാവും, പിന്നീട് കൾച്ചർ ചെയ്യുമ്പോൾ ഇതൊന്നും വളരുകയില്ല. അപ്പോ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ട് സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ് ആണ് നാം ഉപയോഗിക്കുന്നത്. ഇനി ഓട്ടോക്ലേവിന്റെ അഡ്വാൻറ്റേജുകൾ അതുപോലെ ഡിസ്അഡ്വാൻറ്റേജ് അതാണ് നാം നോക്കുക. അഡ്വാൻറ്റേജ് ഒന്നാമത് അത് ക്വിക്ക് ആണ്, 15 മിനിറ്റ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ പൂർത്തിയാകുന്നു. മോസ്റ്റ് എഫക്റ്റീവ് ഡ്യൂ ടു ഹൈ പെനിട്രേഷൻ പവർ ഓഫ് സ്റ്റീം. ഇപ്പൊ മോയിസ്റ്റ് ഹീറ്റ് ആകുമ്പോഴേക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ ബാക്ടീരിയ ഒക്കെ വളരെ പെട്ടെന്ന് നശിക്കും, കാരണം മോയിസ്റ്ററിന്റെ പ്രസൻസിൽ എൻസൈംസിന്റെ ഡിനേച്ചുറേഷൻ അതുപോലെ പ്രോട്ടീന്റെ ഡിനേച്ചുറേഷൻ വോൾ ഡിജനറേഷൻ ഒക്കെ എഫക്റ്റീവ് ആയിട്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഹൈ ടെമ്പറേച്ചറുള്ള സ്റ്റീം ഉപയോഗിക്കുന്നത് കൊണ്ട് അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കിൽ ഓൾ മൈക്രോബ്സ് ഇൻക്ലൂഡിംഗ് സ്പോർസ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും നശിപ്പിക്കുന്നു. ഇപ്പൊ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ബാക്കിയുള്ള മെത്തേഡിൽ പലതിലും സ്പോറുകൾ നശിപ്പിക്കുന്നതായിട്ട് നാം കണ്ടിട്ടില്ല, പക്ഷെ ഈ മെത്തേഡിൽ സ്പോറുകൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെടുന്നു. മീഡിയ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ്, കൾച്ചർ മീഡിയ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് അത് എഗ് കണ്ടെയ്നിങ് അല്ലെങ്കിൽ ജെലാറ്റിൻ കണ്ടെയ്നിങ് അല്ലാത്ത കൾച്ചർ മീഡിയ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹോട്ട് എയർ ഓവൻ ആകുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം 160 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോഴത്തേക്കും അത് പലതും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഓട്ടോക്ലേവ് നമുക്ക് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ഡിസ്അഡ്വാൻറ്റേജുകൾ, ഇപ്പോ ഹോട്ട് എയർ ഓവനിലാണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിക്കിളും ഡ്രൈ ആയിരിക്കും, പക്ഷെ ഇവിടെ ആർട്ടിക്കിൾസ് ഗെറ്റ് വെറ്റ്, ആർട്ടിക്കിൾസ് നനഞ്ഞിട്ടുണ്ട്, സ്റ്റീം ആകുമ്പോഴത്തേക്കും ആർട്ടിക്കിൾസ് നനയുന്നു. ട്രാപ്ഡ് എയർ മേ റെഡ്യൂസ് എഫിഷ്യൻസി. ഇപ്പൊ ഇതിനുള്ളിൽ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് എയർ ട്രാപ്ഡ് ആവാതെ നമ്മൾ നോക്കണം, കംപ്ലീറ്റ് എയർ പുറത്താക്കണം. അങ്ങനെ എയർ പുറത്താക്കിയിട്ടില്ല, എയർ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയർ ഉള്ള ആ പ്രദേശത്ത് ഈ 121 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ എയർ ഉള്ള ആ സ്ഥലങ്ങളിൽ സ്റ്റെറിലൈസേഷൻ, ആ സ്ഥലങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിൽ സ്റ്റെറിലൈസേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എയർ ട്രാപ്പിംഗ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ പ്രൊലോങ്ഡ് കൂളിംഗ് പീരീഡ്. ഇപ്പൊ സ്റ്റെറിലൈസേഷൻ കാര്യം പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് കഴിയും, പക്ഷെ അത് കൂളായിട്ട് അത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് വരണം, അതിനുവേണ്ടി കുറെ സമയം എടുക്കും, ഇപ്പൊ ഇതിന്റെ ഒരു ഇരട്ടി സമയം ഒക്കെ എടുക്കും. അപ്പൊ അതുകൊണ്ട് ആ കൂളിംഗ് പീരീഡ് പ്രൊലോങ് ചെയ്യുന്നു എന്നുള്ളത് ഓട്ടോക്ലേവിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇത്രയുമാണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ അത് ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ്, അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ആ മൂന്ന് കാറ്റഗറി പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോക്ലേവ്. അപ്പൊ അതിന്റെ ചിത്രം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പ്രിൻസിപ്പിൾ പാർട്സ് ഓപ്പറേഷൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാരണം മൈക്രോബയോളജി ലാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഓട്ടോക്ലേവ്. കൾച്ചർ മീഡിയ ആണെങ്കിലും എല്ലാം സ്റ്റെറിലൈസ് ചെയ്യാനും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആർട്ടിക്കിൾസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ആണ് ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെറിലൈസേഷൻ എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ്. അപ്പൊ അതിനെ ഒരു അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കാണുക. താങ്ക് യു.